നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കലാപഥത്തെ കുറിച്ചാണ് പറഞ്ഞത്, ഈ നിഷിദ്ധ 64 കലകളിൽ കലാപഥത്തെ കുറിച്ച് പറഞ്ഞു. അത് കലാമോഷണം വരെ നമ്മൾ പറഞ്ഞു. 64 തന്ത്രങ്ങളാണ്. അതിൽ കലാവാദം എന്നത് കാമ പുരുഷാർത്ഥ പ്രവൃത്തമായ വാത്സ്യായന തന്ത്രമാണെന്നാണ് നാം പറഞ്ഞത്. ഈ വാത്സ്യായന തന്ത്രത്തിൽ കലാഗ്രഹണം, കലാമോഷണം, കലാ ആരോപണം, ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ദശസ്ഥാന ഗ്രഹണം, അതായത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. കാമകലയിൽ പ്രത്യേകതരം സ്ഥാനങ്ങളുണ്ട്. പഴയ ആളുകൾ അവയെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധ്യമുള്ളവരാണ്. അതായത് ശരിക്ക് സ്ത്രീയെ വർഗീകരിച്ച് പുരുഷനെ വർഗീകരിച്ച് ഏത് അവയവത്തിലാണ്, ഏത് ഭാഗത്താണ് കാമമിരിക്കുന്നത്. അതിന് ദമ്പതിക്രിയയുടെ ആവശ്യം വേണ്ടി വരില്ല. അവിടെ സ്പർശിക്കുക, അവിടെ ദർശിക്കുക, ഇവയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കാമ ഉദ്ധാരണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദശസ്ഥാന ഗ്രഹണം എന്നിവ, അത് കാമപുരുഷാർത്ഥ സിദ്ധി പൂർണ്ണമായി കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പരദാരഗമനം, ഉത്തരവാദിത്തങ്ങളില്ലാതെ ക്ലേശം മറ്റുള്ളവൻ്റെ തലയിൽ വെച്ച് പര സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ വേറെ വിവാഹിതകളായ സ്ത്രീകൾ, അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കുകയും ഉത്തരവാദിത്തം അവൻ്റെ തലയിലിരിക്കുകയും, പക്ഷെ കാമതൃപ്തിക്ക് വേണ്ടി ഇവൻ ഉപയുക്തമാവുകയും ചെയ്യുന്ന പരദാരഗമനം തുടങ്ങിയ നിഷിദ്ധാചാരങ്ങളുടെ ഉപദേശമുള്ള ഒരു തന്ത്രമാണ് കലാവാദം. ഇത് വളരെ ബ്രഹ്മചാരിയായ വാത്സ്യായനനാണ് ഇതിൻ്റെ ആചാര്യൻ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ. ചരിത്രത്തിൽ രണ്ടുപേരെ മറക്കാൻ പറ്റില്ലാത്തവരുണ്ട്. ഒന്ന് വാത്സ്യായനും ഒന്ന് കാന്തുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്യം കാന്റ് എന്ന് കേട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ജോഗ്രഫിക്കൽ ബുക്ക് എഴുതിയത് കാന്റാണ്. 100 കിലോമീറ്റർ തികച്ച് സഞ്ചരിച്ചിട്ടില്ലാത്തയാളാണ് ലോകത്തിൻ്റെ ജോഗ്രഫി എഴുതിയത്. അതൊരു അത്ഭുതകരമായ, അതിനെ പിൻപറ്റിയാണ് ഇന്നുള്ള ജോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളെല്ലാം ഇതാണ്. സ്ത്രീ ശരീരത്തെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത വാത്സ്യായനാൽ രചിക്കപ്പെട്ടതാണ് വാത്സ്യായന കാമസൂത്രമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയല്ലേ നമുക്ക് നിർത്തി? ആ വാത്സ്യായന കാമസൂത്രത്തെ പിൻപറ്റിയാണ് മോഡേൺ സെക്സോളജിക്കൽ ബുക്കുകൾ വരെ രൂപാന്തരപ്പെട്ടു വരുന്നത്. ഇത് ശാരീരിക ഘടനയിൽ, ഹോർമോണുകളുടെ ആന്ദോളനങ്ങളിൽ, എൻസൈമുകളുടെ ആന്ദോളനങ്ങളിൽ ഒക്കെ വരുന്ന ഭാവതലങ്ങളെ മുഴുവൻ വച്ചുകൊണ്ട് ലൈംഗിക ഊർജത്തെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് വളരെ പ്രസ്പഷ്ടമാക്കുന്ന ഗ്രന്ഥങ്ങൾ ഒട്ടു വളരെയുണ്ട് പ്രാചീനരുടെ ഇടയിൽ. അതിൽ നിഷിദ്ധങ്ങളായവയിൽ ഏറ്റവും പ്രസിദ്ധമാണ് കലാവാദം. കലാവാദം കാബാലിക മതമാണ്. ഇതൊക്കെ കാബാലിക തന്ത്രമാണ്. ഇതൊക്കെ മിക്കവാറും ശ്മശാനങ്ങളിലാണ് ഇതിൻ്റെ ഈ പഠനങ്ങളും ബഹളങ്ങളും ഒക്കെ കൂടുതലും നടന്നിട്ടുള്ളത്. ഇതിൻ്റെ അംശവും നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ സിദ്ധന്മാരുടെയും അതുപോലെ തന്നെ ഇന്ന് ആളുകൾ മതങ്ങൾക്ക് നേരെ ആരോപണം ഉന്നയിക്കുവാൻ ഇടയായിട്ടുള്ള സന്തോഷ് മാധവനെ പോലുള്ളവരുടെ ജീവിതത്തിലുമൊക്കെ ഇത്തരം തന്ത്രങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അത് ഇന്ന് പഠിച്ചെടുക്കുക അത്ര എളുപ്പമൊന്നുമില്ല. മുൻകാലങ്ങളിൽ, അതായത് മുൻ ജനിതകങ്ങളിൽ, പിതാവിൻ്റെയോ മാതാവിൻ്റെയോ
ഒക്കെ ജനിതകങ്ങളിൽ നിന്ന് കൈമാറി വന്നത്. പ്രാചീനർ പറയുന്ന പൂർവജന്മപരങ്ങളായി ഇത്തരം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പൂർത്തിയാകാത്തതോ ആയ കഴിഞ്ഞ ജന്മത്തിൽ ഇതൊക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ പൂർത്തിയാകാത്ത കുറേ അഭിലാഷങ്ങളുമായാണ് ഒരു വ്യക്തി ജനിക്കുന്നതെങ്കിൽ അല്പം കുറ്റബോധം പോലും അയാൾക്ക് ഉണ്ടാവില്ല. അയാൾ ചെയ്യുന്നത് നിയതമായ നിശ്ചിതമായ അയാളുടെ കർമ്മമാണ്. ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരുവൻ ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് മറ്റൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവനെ നോക്കിക്കണ്ടാൽ എൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ വേറൊരാളെ കണ്ടിട്ട് അയാളുടെ ചെയ്തികൾ അയാളുടെ വാക്കുകൾ അയാളുടെ മാനസിക നിലവാരം എൻ്റെ മാനസിക നിലവാരത്തിന് വിരുദ്ധമാകയാൽ അയാൾ കുറ്റവാളിയാണ് കുറ്റക്കാരനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് അയാളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയണം, എങ്കിലേ തിരുത്തലുണ്ടാവും. അതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത അത്തരം ആളുകൾ എവിടെയുണ്ടെങ്കിലും ആ മാതിരി പൂർവജനിതകത്തിൽ തന്നെ കിടക്കുന്ന കളങ്കങ്ങളുള്ള ആളുകൾ ഓടിക്കൂടും. അതിനൊരു ആകർഷണീയത വല്ലാതെ കാരണം അവരെല്ലാം ഒരുമിച്ചുള്ളവരാണ്, ഒരുമിച്ച് വന്നവരാണ്, അത് ചെയ്യാൻ വന്നവരാണ്. ഹൈദരാബാദിൽ നിന്ന്, ലാഹോറിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് എല്ലാം ഏതോ അസനാവിരം അദൃശ്യമായി ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പറമ്പിൽ വെച്ച് ഒരുത്തൻ കൂടുന്നതിന് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കാൾ വേഗത്തിൽ ഒരേ തരക്കാരായ കുറ്റവാളികൾ എത്തുകയും ബോംബ് സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ നടത്താൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുമ്പോൾ അത്യന്താധുനികങ്ങളായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയ അന്വേഷണ സംഘങ്ങളും സംവിധാനങ്ങളും പരാജയപ്പെടുന്നു. എന്നിട്ട് അതിനൊന്ന് പഠിക്കാൻ തയ്യാറാവുക. നമ്മൾ നമ്മുടെ ബുദ്ധിജീവികളിൽ നിന്നൊന്ന് പഠിക്കേണ്ടതാണ്. ഒരു കുറ്റവാളി പിറക്കുമ്പോൾ ആ കുറ്റവാളിക്ക് പ്രകൃതി കുറ്റം ചെയ്യാൻ അനുകൂലം കൊടുക്കുന്നു എങ്കിൽ അയാളുടെ ജനിതക വിശ്ലേഷണത്തിന് അനുഗുണമായ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു കുറ്റവും ഉണ്ടാകാതിരിക്കാൻ പറ്റിയ ഒരു കൈക്കോലിയുമില്ലാത്ത പോലീസ് ഫോഴ്സോ മറ്റുള്ളവരോ ആണ് അതുവരെ നിൽക്കുന്നതെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ ഒരു നയംമാറ്റത്തിലൂടെ അയാളെ അനുകൂലിക്കുന്നവനായിരിക്കും സ്ഥലം മാറിയോ അല്ലാതെയോ പ്രൊമോഷൻ വഴിയോ വന്ന് അവിടെ കയറുന്നത്. അങ്ങനെയാണ് കണ്ടെത്തുന്നത്. വേറെ ഈ സംവിധാനം കൊണ്ട് ഒന്നുമല്ല. അല്ല, അവരുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോഴായിരിക്കും ഒരു മന്ത്രി ഏതെങ്കിലും കാരണവശാൽ അവധിക്ക് പോകുമ്പോൾ വേറൊരു മന്ത്രിയെ പിടിച്ച് ചാർജ് ചെയ്യിപ്പിക്കുന്നതോ, അതും അല്ലെങ്കിൽ പകരം ഒരു മന്ത്രി മരിച്ചുപോയിട്ട് പകരം കയറുന്നതോ, ഒരു മന്ത്രി വേറെ ഏതെങ്കിലും കേസിൽ കുടുങ്ങി പുറത്തു പോയിട്ട് മറ്റൊരു മന്ത്രിയെ ഏൽപ്പിക്കുക ചെയ്യുമ്പോൾ ഈ മന്ത്രിയും അവനുമായി ഒരു പ്രിയമുണ്ടാവും. കുറ്റവാളിയാണെന്ന് പോലും അറിയാതെ വരെ പ്രിയമുണ്ടാവും. പ്രിയത്തിൻ്റെ പേരിൽ അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കണ്ട എന്ന് പോലീസ് ഫോഴ്സിനോട് പറഞ്ഞിരിക്കും. അവൻ ചെയ്യാവുന്ന കൈക്രിയകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവനെ ഒത്താശ ചെയ്തു കൊടുത്തവരെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് മാറുകയോ തെറ്റിൽ നിന്ന് മോചനം നേടുകയോ ചെയ്യുന്നില്ല. ഒത്താശ ചെയ്തു കൊടുത്തവരിൽ നല്ലൊരു ശതമാനം മറ്റ് ചില പ്രിയങ്ങളുടെ പേരിലായിരിക്കും ചെയ്തു കൊടുത്തത്. ഇതറിഞ്ഞുകൊണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ഈ ജനിതകമായ ഒരു ആകർഷണം കൊണ്ടാണ് ചെയ്തു കൊടുത്തത്. അവർ തമ്മിലൊരു കൂട്ടുബന്ധമുണ്ട്. അത് കൃത്യമാക്കണമെന്ന് പോലുമില്ല. ഇല്ല, അത് അത്ര ഡെപ്ത്തുള്ള ഒരു മനഃശാസ്ത്ര പഠനം
അന്വേഷണ സംഘങ്ങൾക്ക് പ്രായണ കുറവാണ്. ഇന്ന് ആ വഴിക്കൊക്കെ പഠനം പോകാനായിട്ടുള്ള, കാരണം ഇന്ദ്രിയാതീതങ്ങളായ മാനസിക തലങ്ങളെ വിശ്ലേഷണം ചെയ്യുവാനും അപഗ്രഥിക്കുവാനും ഉപകരണങ്ങളുണ്ടാവുകയും എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയിൽ ഉപകരണങ്ങളുണ്ടാവുകയും സൈക്കോ അനാലിസിസിൻ്റെ ഭാഗമായി ജാഗ്രതത്തിനേക്കാൾ സ്വപ്നം അനാലിസിസ് നടത്തണമെന്നുള്ള ഫ്രോയിഡിയൻ സൈക്കോളജിയുടെ വികാസം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ആ വഴിക്കൊക്കെ ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ പ്രായോഗികമായി എതിർക്കുന്ന, അതിൻ്റെ ദുർഗ്രഹതയിലേക്ക് കടന്നു പോകുമ്പോൾ കൃത്യത നഷ്ടപ്പെടുന്നു എന്നുള്ളതിനാൽ അതിനെയൊക്കെ എതിർക്കുന്നവരും ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്, ശാസ്ത്രകാരന്മാരുടെ ലോകത്ത്. അപ്പോൾ വളരെ പ്രാചീനങ്ങളായ തലങ്ങൾ എടുത്താൽ നമ്മൾ മനസ്സിൻ്റെ അഗാധതകളിലേക്ക് പോയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിയിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളീ പറഞ്ഞ നിഷിദ്ധങ്ങളായ 64 കലകളിൽ 39 ഇപ്പം നമ്മൾ പറഞ്ഞു. ഈ 39 ഒട്ട് വളരെ എണ്ണത്തിൻ്റെയും, ഇതിന് വ്യോമയാന തലങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്, വിമാനങ്ങളും അതിലെ യാത്രകളും ഒക്കെ ഉണ്ട്. ആ യാത്രയ്ക്ക് വേണ്ട ഒത്താശകളുണ്ട്, ജലാശയ ജലയാനങ്ങളുടെ ഇതുണ്ട്, പരതാര ഗമനാദികളുണ്ട്. പരമശിവൻ നിഷിദ്ധമായി പറഞ്ഞ തന്ത്രങ്ങൾ ഇന്ന് പഠിപ്പിക്കാതിരുന്നിട്ടും ജനങ്ങളറിയാതിരുന്നിട്ടും ഈ തന്ത്രങ്ങളെല്ലാം ആവിഷ്കൃതമായി വന്നിട്ടുണ്ടെന്ന് ഈ 39 പറഞ്ഞപ്പോൾ കേട്ടിട്ടുള്ളവർക്ക് ബോധ്യമാവേണ്ടതാണ്. തീർച്ചയായും ശരിയാണ്. ശരിയാണ്. ഇതൊന്നും നമ്മുടെ പാഠ്യവിഷയങ്ങളിലോ നമ്മുടെ ചിന്തകളിലോ ഇന്നില്ലതാണ്. നമ്മളതിൽ ഏറ്റവും അപകടകരമായി പറഞ്ഞു ഒന്ന് ഹൃദ്ഭേദ തന്ത്രമാണ്, വൈദ്യശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ വികാസ പരിണാമങ്ങൾ. അതുകൊണ്ടാണ് വളരെ പ്രാചീനമായ വൈദ്യശാസ്ത്ര ശാഖയിൽ, ഇത് ഒന്ന് പറഞ്ഞോട്ടെ, കാരണം ഈ വിഷയത്തിൽ നിന്നൊരു അല്പം അകല്, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് എടുക്കുകയും ചെയ്യാം. ഒരു അല്പം ഏറ്റവും രസകരമായത്, നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രാചീനങ്ങളായ കാര്യങ്ങൾ, അരിഷ്ടങ്ങൾ, ആസവങ്ങൾ, ഘൃതങ്ങൾ, ലേഹ്യങ്ങൾ, ഗുളികകൾ, ക്വാഥങ്ങൾ, കഷായങ്ങൾ, ഭസ്മങ്ങൾ, ചൂർണങ്ങൾ, പിന്നെ ക്ഷാരങ്ങൾ, അമ്ലങ്ങൾ, ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ നമ്മൾ ആയുർവേദം ഉപയോഗിച്ചു പോരുന്നുണ്ട്. ഏതാണ്ട് അറിയപ്പെടുന്നവരും കൃത്യമായി ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളതും എടുത്താൽ, പ്രാചീനകാലം മുതലുള്ളത് എടുത്താൽ, പബ്ലിഷ് ചെയ്തവ പബ്ലിഷ് ചെയ്യാത്തവ എന്ന് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഇനിയും ഇന്നത്തെ കാലത്തെ വൈദ്യന്മാരും മറ്റുള്ളവരും കാണാത്ത ഒട്ടുവളരെ ഗ്രന്ഥങ്ങൾ തഞ്ചാവൂരിലെ സരസ്വതി മഹൽ ലൈബ്രറിയിലുമൊക്കെ ഇരിപ്പുണ്ട്, നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ ഒട്ടുവളരെ ഉണ്ട്. വേദിലേ തന്നെ അടക്കുന്ന സായിപ്പ് വന്ന് 10 കൊടുത്താൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെടുത്ത് കൊടുത്തു വിടുകയും ചെയ്യും. പകരം കുറേ പനയോല കണ്ടിച്ച് അവിടെ വെക്കുകയും ചെയ്യും, കുറേ കത്തിപ്പോയെന്നോ ചെതലെടുത്ത് പോയെന്നോ പറയുകയും ചെയ്യും. ഇതിലൊക്കെ കിടക്കുന്ന ആശയങ്ങളും ഇതിൽ ആവിഷ്കൃതങ്ങളായിരിക്കുന്ന സത്യങ്ങളും പലപ്പോഴും നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്നവയല്ല. ഏറ്റവും പുതിയ ടെക്നോളജിയാണ് നാനോ ആണല്ലോ. നാനോയിൽ 1/10⁻⁹ അല്ലെങ്കിൽ 10⁻⁹ ആണ് പാർട്ടിക്കിളിൻ്റെ തലം. 100 നാനോമീറ്ററിലധികം നാനോസ്കോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് കൊണ്ട് അളക്കുമ്പോൾ 100 നാനോമീറ്ററിൽ കൂടുതലുള്ളതെല്ലാം മൈക്രോമീറ്റർ ലെവലിലുള്ളതാണ്. 1 നാനോമീറ്ററിൽ താഴെയുള്ളതെല്ലാം ആറ്റമിക്കാണ്. 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇടയിൽ പദാർത്ഥങ്ങളെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ നാനോ ടെക്നോളജി എന്ന പേരിൽ വികസിപ്പിച്ച് ലോകമെമ്പാടുമുള്ള ശാസ്ത്രകാരന്മാർ ഒന്നിച്ചിരുന്ന് ചിന്തിച്ച് പഠനം നടത്തി വരുന്നത്.
നമുക്ക് ഏതാണ്ടൊന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ വീട്ടിലെ പുകക്കുഴലിലൂടെ പോകുന്ന പുകച്ചുരുളുകൾ നാനോ കാർബൺ ട്യൂബ്സാണ്. നാനോ വയേഴ്സ്, നാനോ കാർബൺ ട്യൂബ്സ്. അപ്പോലിപ്പോ പ്രോട്ടീൻ എന്ന ഘട്ടത്തെ വച്ച് പറഞ്ഞാൽ നാനോ ഡിസ്കുകൾ. ഇത്രയുമാണ് ഇതിൻ്റെ സങ്കേതങ്ങളെ നമുക്ക് സമയക്കുറവിൽ ചുരുക്കി പറഞ്ഞാൽ, പിന്നീട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണുകയും ചെയ്യാം. ആ നാനോ തലം ഇന്ന് കണ്ടെത്തുക, സാരസ്വത അരിഷ്ടം, ദന്തി അരിഷ്ടം, കോഴി ക്ഷീരബല, ബൃഹത്നാഡി കഷായം, ഗ്രന്ഥ്യന്തകം കഷായം, ഹൃദ്രോഗാന്തകം കഷായം, കണ്ഠരോഗാന്തകം കഷായം, ഇത്രയും സാധനങ്ങളുടെ സാമ്പിൾ. അതുപോലെ മറ്റ് സാധനങ്ങളുടെയൊക്കെ സാമ്പിൾ, ഭസ്മങ്ങളുടെയൊക്കെ സാമ്പിൾ എടുത്തത് ഒരു സാധാരണക്കാരൻ കേരളത്തിൽ ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പുള്ള പ്രസിദ്ധങ്ങളായ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. മനസ്സിലാവും. അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ നാനോ ടെക്നോളജിയിൽ പരീക്ഷിക്കുകയാണ്. ഔത്സുക്യം കൊണ്ട് കൊണ്ടുവന്നതാണ്, അറിവ് കൊണ്ടല്ല. നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയോ ഫിസിക്സോ മറ്റുള്ളതോ ഒന്നും എനിക്കറിയില്ല. ഇതൊന്ന് ആ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ഉപകാരമായിരുന്നു. അല്ല, ഒരു വല്ലാത്ത ചിരി, പുച്ഛമായിരുന്നു. ഉദ്യോഗസ്ഥൻ പുച്ഛത്തോടുകൂടി ചിരിച്ചിട്ട് മെല്ലെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇവിടെ അതിസങ്കീർണങ്ങളായ ഉപകരണങ്ങളിൽ പരീക്ഷിച്ച് മാത്രം കിട്ടുന്നതാണ് നാനോ ടെക്നോളജി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് അത്ര എളുപ്പമുള്ള സാധനമല്ല. അതങ്ങനെ ഒരാൾക്ക് വീട്ടിലിരുന്ന് കുറെ കലത്തിനകത്ത് വേവിച്ചാൽ കിട്ടുന്ന സാധനമല്ല. ഇന്ത്യയൊന്നും ഈ ടെക്നോളജിയുടെ ഏഴയൽവക്കത്ത് എത്തിയിട്ടില്ല. എന്ത് ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ അതൊക്കെ എൻ്റെ ഉപ്പുപ്പ കാനുണ്ടായിരുന്നു എന്ന മട്ടിൽ പഴയതാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് കാശ് വാങ്ങിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സാധനങ്ങളും കൊണ്ട് ഇനിയെങ്ങും പോകരുത് എന്ന് സൗമ്യമായൊരു ഉപദേശവും കൊടുത്തു. നിരാശനാകാതയാൾ അടുത്ത സ്ഥാപനത്തിൽ പോയി. അയാളുടെ കണക്കിൽ ഒരു ക്ഷീരബല നെറുകയിലൊന്ന് തൊടിവിച്ചാൽ, മൂക്കിൽ രണ്ടു തുള്ളി നസ്യം ചെയ്താൽ, കവളൊരു വശത്തേക്ക് കൂടുമ്പോൾ എതിർവശത്ത് തടവിയാൽ നേരെയാകുന്നു എന്ന് കണ്ടു വളർന്നതിൻ്റെ പേരിലാണ് അയാളിതും കൊണ്ടുപോയത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്നുകൾ അകത്ത് ചെല്ലുമ്പോൾ ഗ്യാസും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാൽ, അകത്ത് കഴിക്കാതെ കോശങ്ങൾ വഴി അകത്തേക്കെത്താൻ പുറത്തു പരട്ടാവുന്ന വിധം നാനോ ടെക്നോളജിയിൽ രൂപപ്പെടുത്തിയാൽ അതിസൂക്ഷ്മമായി ഉപയോഗപ്പെടുത്താമെന്ന ഒരു സങ്കല്പത്തിൻ്റെ പേരിലാണ് ആ വഴിയിൽ ഗവേഷണം നടക്കുന്നത് എന്ന് കേട്ടറിഞ്ഞപ്പോൾ, അതും ഇതുമായുള്ള സാധർമ്മ്യത്തെ സങ്കല്പിച്ചിട്ട്, സുശ്രുതൻ്റെയോ ചരകൻ്റെയോ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം എന്ന് ഇതിൻ്റെ പ്രയോഗത്തിൽ നിന്നും മനസ്സിലാവും. രണ്ട്, ചരകൻ പറഞ്ഞിട്ടുണ്ട്, ശാശ്വതോയം ആയുർവേദ. ആയുർവേദം ശാശ്വതമാണ്, അനാദിത്വാത്, അത് അനാദിയാണ്. ഭാവ സ്വഭാവ നിത്യത്വാത്. ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് പദാർത്ഥത്തിൻ്റെ ഭാവത്തിൻ്റെ സ്വഭാവം വെച്ചാണ്, പദാർത്ഥം വെച്ചല്ല. ഭാവപദാർത്ഥം അതിസൂക്ഷ്മമാണ്. മനസ്സിലായി? ഞങ്ങൾ ഭാവപദാർത്ഥത്തെ എടുക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം നിത്യമാണ്.
മാറ്റമുള്ള പദാർത്ഥങ്ങൾക്ക് ഉള്ളിൽ മാറ്റമില്ലാതിരിക്കുന്നതെന്തോ അതിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ആയുർവേദം രൂപപ്പെടുത്തിയിരിക്കുന്നത്. രോഗങ്ങൾക്ക് ലക്ഷണങ്ങളെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങളെ അവലംബിച്ചല്ല. അത് അതിസൂക്ഷ്മ തലത്തിൽ ശരീരത്തിൻ്റെ ഘടകങ്ങളായ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമെന്ന പഞ്ചഭൂതങ്ങളിൽ വരുന്ന പരിണാമം, പഞ്ചഭൂത തന്മാത്രയിലെ പരിണാമം വെച്ചാണ് ഞങ്ങളിതിനെ നിർണയിച്ചിരിക്കുന്നത്. സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്, സ്വഭാവത്തിൽ നിന്ന് സംസിദ്ധമാകുന്ന ലക്ഷണങ്ങളെ കൊണ്ട് ഞങ്ങൾ രോഗത്തെ നിർണയിക്കുകയും ഭാവത്തിൻ്റെ സ്വഭാവം നിത്യമാണെന്നറിഞ്ഞ് നിത്യമായ സ്വഭാവത്തെ മാറ്റമില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുകയാൽ ഞങ്ങളിൽ തരുന്ന ആയുർവേദം ശാശ്വതമാണ്. വർഷങ്ങൾ കഴിയും തോറും ഇതിനകത്ത് നിങ്ങൾ ഗവേഷണം നടത്തുകയോ പരീക്ഷണം നടത്തുകയോ ഒന്നും ചെയ്യേണ്ട, ഉപയോഗിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു സാധനമാണെന്ന് ഇയാൾക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ് ഇയാൾ ഇതും കൊണ്ടി തേണ്ടിയത്. കാലം മാറി പുതിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അതിനെ ചേർത്ത് വെച്ച് നോക്കുക. ഇയാള് ഇന്ത്യയിലെ പ്രസിദ്ധങ്ങളായ ആറ്റമിക് റിസർച്ച് നടക്കുന്ന സ്ഥാപനങ്ങളിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ പലരെയും കണ്ടു, അപരിചിതരായവരെ. അവരൊക്കെ പുച്ഛിച്ചു, കളിയാക്കി. ഈ സമയത്തൊക്കെ ഇന്ത്യൻ ഗവേഷണ സംഘങ്ങൾ നാനോ ടെക്നോളജിയുടെ ചരിത്രം, ദ ഹിസ്റ്ററി ഓഫ് നാനോ, എഴുതി പിടിപ്പിക്കുമ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെയും ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെയും പോർട്ടറികളുടെ പുറം പൂശിയിരുന്ന മണ്ണിൻ്റെ തലം വരെ നാനോയിലായിരുന്നുവെന്ന് ഏത് പരീക്ഷണം നടത്തിയെന്നറിയില്ല, എഴുതി പിടിപ്പിക്കാൻ മെനക്കെടുകയായിരുന്നു. ഇത് കേൾക്കുന്നവർക്കും അങ്ങയ്ക്കുമൊക്കെ പോയി ഒരു കമ്പ്യൂട്ടറിൽ കയറി വെബ്സൈറ്റിൽ നാനോ എന്ന് അടിച്ചാൽ ഇതെല്ലാം ഇറങ്ങി വരും. മോഹൻജദാരോ സംസ്കാരങ്ങളിലോ സിന്ധു നദിയുടെ സംസ്കാരങ്ങളിലോ ഓക്ക് സംസ്കാരങ്ങളിലോ ഉള്ള പദാർത്ഥങ്ങളുടേതെന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ ഉത്ഖനനം ചെയ്ത് ഇന്ത്യയിലെ ഒട്ടേറെ മ്യൂസിയങ്ങളിൽ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ലോകത്ത് പല രാജ്യങ്ങളിലുമായിരിക്കുന്ന ആർക്കിയോളജിക്കൽ മ്യൂസിയങ്ങളിലിരിക്കുന്നതും ഇന്ത്യയിലിരിക്കുന്നതും പലതും ഇന്ത്യയിലേതാണെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഭരണകാലത്ത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. ഒക്കെ പാശ്ചാത്യർ കുറച്ചുകൂടി സത്യസന്ധന്മാരായതുകൊണ്ട് അത് ഇന്നിടത്തുനിന്ന് പൊക്കിയെടുത്തതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. വഞ്ചകരാണെങ്കിലും വഞ്ചനയിൽ അവർക്ക് വഞ്ചനയില്ല. അങ്ങനെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും എടുത്ത് ഒരു നാനോസ്കോപ്പിലൂടെ, ഒരു ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയോ നോക്കിയിട്ട് കണ്ടെങ്കിൽ തന്നെ അവ ലോകത്തെ അറിയിക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല.